ഏയ് എനിക്ക് യാൻ്റെ ഏതാ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്? റൈഡ് ചെയ്യ. ഏയ് എനിക്ക് അയ്യോ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആണ്. അതായത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഞാൻ അല്ലുവിൻ്റെ കൂടി ഇന്നലെ പറഞ്ഞു വെച്ചിട്ടോ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഇണീപ്പിക്കണമെന്ന്, അങ്ങനെ വന്ന് ഇണീപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ, യാൻലിയ മോളടെ പോയി ഇന്ന്, ഓൾ എന്നെ പോലെ അല്ല കേട്ടോ, ഓള് രാവിലെ തന്നെ എണീക്കൂ, ഓള് അമ്മേൻ്റെ അടുത്ത് ആൻറ്റീൻ്റെ അടുത്തൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്റെ മോർണിംഗ് റൊട്ടീൻ എന്തൊക്കെയാണെന്ന് കാണാല്ലേ. അപ്പൊ ഇതാ എണീച്ച പാടുള്ള കോലാന്ന്, ഇക്കോലത്തിന് നേരെ നമുക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാം. പല്ല് തേക്കാൻ വേണ്ടി പോവാന്നേ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ, ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഇതാണ്. അപ്പോൾ മുഖം നന്നായിട്ടൊന്ന് എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് നന്നായി മുഖം തുടച്ചെടുക്കുക കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതെന്റെ മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. മുഖം നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോ ഇതാണ് കേട്ടോ ഒരു രാവിലെയുള്ള എന്റെ സ്കിൻ കെയർ. രാവിലെ എണീച്ചാല് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ഇതൊക്കെയാണ് കേട്ടോ. ശബ്ദത്തില് ചെറിയ കുറവുണ്ടാവും, കാരണം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴേന്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. മാക്സിമം ഞാൻ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ നമുക്ക് ഈ യാലി തന്നെ ചെന്ന് നോക്കാം. എവിടെ പോയോ ആരെടുത്തള്ളതൊന്നും അറിയില്ല, നമുക്ക് ചെന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ യാലിയ മഴ കണ്ടതാ. ആ വാ മുളുവാ, ദാ നമുക്ക് മഴ കാണാലോ. മഴ മഴ നോക്ക്, മഴ മഴ കൂടെ കൂടാ. കൊടയിലെടുത്ത് പോണ്ടേ, സ്കൂളിൽ പോണ്ടേ നമുക്ക്. ദാ യാലി ഏതാ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടേ. ഹായ് പറ, ഹായ് ഹായ്. ഒരു ചിരി കൊടുക്ക്, ആ ചിരിക്ക. രാവിലെ തന്നെ റൈഡാണ് കേട്ടോ, റൈഡ് ചെയ്യാൻ. ഇതാ രാവിലെ തന്നെ ഇതാ മത്തിയും ഇതാ തെരണ്ടിയും ഒക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ടേ. ഇതാ തെരണ്ടി ഇതാ ഈ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതുപോലെ തന്നെ യാലിയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് യാലിയന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്താ ദോശയും സാമ്പാറാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഞാൻ കഴിക്കാം. ലാലുവേട്ടന് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും. അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം യാലിയേക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ദോശയൊക്കെ ചുട്ട് വെച്ച കണ്ടാൽ വിചാരിക്കൂ ഇതൊക്കെ ഓൾ കഴിക്കുന്നു.
പക്ഷേങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഓക്ക് കൊടുക്കാൻ നമുക്ക് തോന്നൂലേ. അങ്ങനെ ഞാൻ അവൾക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ദോശ ചുട്ടതാണേ. എന്നാലോ അത് ഓള് കഴിച്ചിക്കേ ഇല്ല കേട്ടോ. ഓള് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ട തുപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആദ്യം ഭയങ്കര സന്തോഷമൊക്കെ, എന്തൊക്കെയോ നല്ല ടേസ്റ്റുള്ള സാധനമെന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ പിന്നെ ഫുള്ള് തുപ്പല്ലേ എന്നെ. കുറച്ചൊക്കെ തുപ്പി കളഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങൾ മെല്ലനെ മെല്ലനെയാണല്ലോ തിന്നു. പക്ഷേ നമുക്കത് കൊടുക്കുന്നാരോ ഒരു സന്തോഷം ഉണ്ടാവൂലേ. യാലിയേൻ്റെ ഫേസ് കണ്ടോ, തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതാ അതുപോലെ തന്നെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡേ ഇൻ ലൈഫ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.